ഹലോ, മെർലിൻസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല, ഇത്തിരി ട്രാവലിംഗ് ആണ്. ഞങ്ങളുടെ വഴിയോര കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കണമല ഓവർ ബ്രിഡ്ജിൽ നിന്നാണ്. അപ്പോൾ പുതിയതായിട്ട് ഈയിടെ പണി തീർത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഭക്തന്മാരുടെ ട്രാവലിംഗ് എളുപ്പമാവുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു പാതമാണിത്. ഇതിലൂടെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. കോട്ടയമാണ്. കോട്ടയത്തിൻ്റെ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ റബ്ബറും പ്ലാവും തെങ്ങും ഒക്കെ നിറയുന്നതാണ്. അപ്പോൾ കോട്ടയത്തിൻ്റെ തെളിമയാർന്ന ആകാശവും പുൽമേടുകളും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ഇത് നേരിട്ട് കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. ഈ ദൃശ്യങ്ങൾക്കൊന്നും എനിക്ക് പോലും തോന്നിപ്പോന്നു. അപ്പോൾ ഞങ്ങളൊരു മഴയുള്ള ദിവസമാണ് ഇന്ന് ഈ യാത്ര നടത്തിയിരിക്കുന്നത്. ഇതിന് താഴെ കൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പമ്പയാറാണ്. കഴിഞ്ഞ വളരെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അന്ന് ഈ പമ്പയാറ് ഇതിൽ ഉയർന്നു പൊങ്ങി ഇതിലെല്ലാം വെള്ളം കയറിയിരുന്നു. ഇപ്പോഴും അത് കലങ്ങി മറിഞ്ഞ് അതിതീവ്രഭാവത്തെ ഒഴുകുകയാണ്. ഇപ്പം മഴ കഴിഞ്ഞതേ ഉള്ളതാണ് ഇതുപോലെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നത്. ഇത് മുക്കൂട്ടുകരയാണ്. ഇപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ ചന്തയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞായറാഴ്ച. ഇത് കരിങ്കല്ലിമൂഴി ഇറക്കമാണ്. ഇത് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ചെല്ലുന്നത് എരുമേലിയിലേക്കാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിനമാണ് എരുമേലി. എരുമേലിയിലെ വലിയമ്പലത്തിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വേട്ടതുള്ളലിന് പ്രശസ്തമായ സ്ഥലമാണ് എരുമേലി. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ അമ്പലവും വാവരുപള്ളിയും കാണാം. കുറേ നാളും കൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞു കവിയും. ഇതിപ്പം ഞങ്ങളുടെ യാത്ര ഏതാണ്ട് തീരാറായിട്ടുണ്ട്. വീട്ടിലെത്താറായി. ഞങ്ങളുടെ വഴിയോര കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.